ആശ്വാസപ്പെടട്ടെ. നമ്മളിപ്പോൾ പരിപാവനമായ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. ക്രൂശിൻ്റെ വഴികളിലൂടെയുള്ള ആത്മീയമായ ഒരുക്കത്തിൻ്റെ സമയത്തിലാണ് നാം. നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പുണ്യദിനങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ മൂന്ന് മനോഭാവങ്ങൾക്ക് കഴിയും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിശ്വാസിയായ കാലേബെ, നിന്റെ അവകാശ വീതത്തിൽ നിന്നോടെതിർക്കാൻ പുറപ്പെട്ടിരിക്കുന്ന മല്ലന്മാരെ നീ കാണുന്നുവോ? അവർ അനാക്കിൻ്റെ മൂന്ന് പുത്രന്മാരത്രേ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ വമ്പ് എന്നീ പേരുകൾ അവർക്കുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാൽ ആദ്യ മാതാപിതാക്കൾക്ക് പറദീസ നഷ്ടപ്പെട്ടു. വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നല്ലതെന്ന് ജഡമോഹവും, കാണുവാൻ ഭംഗിയുള്ളതെന്ന് കൺമോഹവും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് ജീവനത്തിൻ്റെ പ്രതാപവുമാണല്ലോ ആദ്യ മാതാവായ ഹവ്വായെ വഞ്ചിച്ചത്. നമ്മുടെ സ്വന്തം ശക്തിയാൽ നമുക്കിവയെ ജയിച്ചുകൂടാ നിശ്ചയം. എങ്കിലും നമ്മുടെ കർത്താവ് ഇവയെ ജയിച്ചടക്കിയ വിധം എങ്ങനെയെന്ന് നോക്കിയാൽ, അവൻ ഈ മല്ലന്മാരെ മുറിവേൽപ്പിച്ചത് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളായിരുന്നു. ആയതിനാൽ നമുക്കും ദിവസവും ആ ദൈവവചന വായനയിലൂടെയും വചനധ്യാനത്തിലൂടെയും അതിനോട് പോരാടാം. പല തിന്മകളും നമ്മുടെ ഉള്ളിൽ കയറുന്നത് കാഴ്ചകളിലൂടെയാണ്. അശുദ്ധിയും തിന്മയും കലരുന്ന കാഴ്ചകൾ കണ്ണുകളിൽ കൂടി നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മെ പാപത്തിന് അടിമകളാക്കുന്നു. കൂടാതെ സമ്പത്ത്, പണത്തോടുള്ള ആസക്തി, ഇവയും കണ്ണുകളിൽ കൂടി നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന തിന്മകളാണ്. ഇവ കണ്ണിനെ അമ്പരപ്പിക്കുന്നു, തുടർന്ന് ഹൃദയത്തെ വശീകരിക്കുന്നു. അതിനാൽ കണ്ണുകളെ വിവേകപൂർവം നമുക്ക് ഉപയോഗിക്കാം. ഈ ലോകത്തിൻ്റെ നശിച്ചു പോകുന്നതായ ഇമ്പങ്ങളിൽ അടിമപ്പെടാതെ വണ്ണം കണ്ണുമായി ഒരു നിയമം ചെയ്തു എന്ന് കൺമോഹത്തോട് എതിർത്ത് നിൽക്കാം. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒന്നാണ് അഭിമാനം. അഭിമാനത്തോടെ ജീവിക്കുക എന്നതും എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. അഭിമാനം നമ്മെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകാറുണ്ട്. അമിതമായ ആത്മവിശ്വാസവും അമിതമായ അഭിമാനവും നമ്മെ അഹങ്കാരികളും ദൈവഭയമില്ലാത്തവരുമാക്കി മാറ്റുന്നു. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ചിന്ത നമ്മിൽ നിന്ന് അകലുമ്പോൾ ദൈവത്തിൽ നിന്നും നമ്മൾ അകലുകയാണ്. വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീനെന്ന പൗലോസ് ശ്ലീഹായുടെ ഉപദേശമനുസരിച്ച് അഹംഭാവത്തോട് മല്യുദ്ധം ചെയ്തുകൊണ്ട് ഈ നോമ്പുകാലം നന്ദിയുടെയും കൃതജ്ഞതയുടെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാൻ ദൈവത്തോട് യാചിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.